ദേശീയ ഗെയിംസിന് ഉദ്ഘാടന ചടങ്ങ് നേരത്തെ തീരുമാനിച്ചതുപോലെയല്ല നടന്നതെന്ന് സെറിമണി കമ്മിറ്റി അംഗം ചന്ദ്രഹാസൻ. ഉദ്ഘാടന ചടങ്ങ് പൂരപ്പറമ്പാക്കിയതിന് ഒരുപാട് പേർ മറുപടി പറയണം. കേരളത്തിലെ 90% ഗായകരും പരിപാടികളിൽ കാസറ്റിന് വേണ്ടി ചുണ്ടനക്കുന്നവരാണെന്നും ചന്ദ്രഹാസൻ പറഞ്ഞു. ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് തീരുമാനിച്ച പരിപാടികളിൽ നിന്ന് കമ്മിറ്റി വ്യതിചലിക്കുന്നുവെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് താൻ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്മാറുകയായിരുന്നുവെന്ന് ചന്ദ്രഹാസൻ പറഞ്ഞു. സെറിമണി കമ്മിറ്റി യോഗങ്ങളിൽ സംസാരിക്കേണ്ടവർ പലരും സംസാരിച്ചില്ല. നേരത്തെ തീരുമാനിച്ചതുപോലെയല്ല ഉദ്ഘാടന ചടങ്ങ് നടന്നത്. നമ്മുടെ ഒറിജിനൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ 7 കോണ്ടിനെന്റിൽ നിന്ന് 7 ലോക സ്റ്റാൻഡേർഡുള്ള സ്പോർട്സ് പേഴ്സൺസിനെ കൊണ്ടുവന്ന് ഇവരെല്ലാവരും ആയിട്ട് കോൺട്രാക്ട് വരെ നമ്മൾ ഡ്രോപ്പ് ചെയ്തതാണ്. ഞാൻ ഉൾപ്പെട്ടിരുന്ന സമയം വരെ ഇങ്ങനെ അല്ലായിരുന്നു എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. സ്വതന്ത്രമായി വർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ക്രിയേറ്റീവ് ഡയറക്ടറായ രാജീവ് കുമാറിന് കിട്ടിയില്ല എന്നാണ് തൻ്റെ അറിവെന്നും ചന്ദ്രഹാസൻ പറഞ്ഞു. ഗെയിംസിൻ്റെ ഉദ്ഘാടന വേദി പൂരപ്പറമ്പാക്കിയതിന് പലരും മറുപടി പറയണം. 100 പേര് മുണ്ടുമടത്ത് കുത്തി ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോവുകയാണ്. ഒരു പൂരപ്പന്തൽ പോലെ മാറി. ഇതിന് ഒരുപാട് പേര് ഉത്തരം പറയണം. കേരളത്തിലെ പ്രശസ്തരായ പല ഗായകരും അവരവതരിപ്പിക്കുന്ന പരിപാടികളിൽ കാസറ്റിന് വേണ്ടി ചുണ്ടനക്കുന്നവരാണ്. 90% കാസറ്റ് ഉണ്ടാക്കി കാസറ്റിന് വേണ്ടി ചുണ്ടനക്കുന്നവർ മാത്രമാണ്. കർണാട്ടിക് സംഗീതം പാടുന്ന സംഗീതജ്ഞർ പോലും ഇപ്പോഴിത് ചെയ്യാറുണ്ട്. കലാ കായിക ഇനങ്ങളുടെ സമന്വയമാക്കാൻ വരുന്ന ഉദ്ഘാടന ചടങ്ങ് ഇല്ലാതാക്കിയെന്നും ചന്ദ്രഹാസൻ കുറ്റപ്പെടുത്തി. സൈഫ് സൈനുലാബ്ദീൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.